ഹലോ, വെൽക്കം ബാക്ക് ടു എ ബി എ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഫേസിൽ മാത്രമല്ല, നമുക്ക് ബോഡി ഫുൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ വേറൊരു വീഡിയോ, ദേ ഈ കാണുന്ന വീഡിയോയിൽ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷേ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുപയറാണ് വേണ്ടത്. ചെറുപയർ ഒരു ടേബിൾ സ്പൂൺ ചെറുപയറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തലേദിവസം കുതിർത്തതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നേരിട്ട് വേവിക്കാൻ വെച്ചാലും മതി. പിന്നെ വേണ്ടത് ഒരു പൊട്ടറ്റോ ആണ്. അപ്പോൾ അതും തോലെല്ലാം കളഞ്ഞ് ചെറിയ പീസ് ആക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ വെന്ത് നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നതിന് ശേഷം, അത് ചൂടാറിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് പാക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയോ ഏത് പൊടിയാണോ നിങ്ങൾ സാധാരണ ഉപയോഗിക്കാറ്, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഇച്ചിരി പാലും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക. ഒത്തിരി തിക്കായി പോലും നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതും കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ടാൻ അടിച്ചിരിക്കുന്നല്ലോ കേട്ടോ, ഞാൻ എൻ്റെ ഫേസ് വന്നിട്ട് ഞാൻ അധികം അങ്ങനെ പുറത്തേക്കൊന്നും പോകാത്ത ആളായത് കൊണ്ട് എനിക്ക് അധികം അങ്ങനെ ടാനൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴും അത് വാഷ് ചെയ്ത് കളയുമ്പോഴും നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റോളം മസാജ് ചെയ്തിട്ടാണ് അത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തിക്കായിരുന്നു എൻ്റെ ആ ഒരു ബാറ്റർ. അപ്പോൾ ഞാനൊരു ഇച്ചിരി പാലും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ടാണ് കേട്ടോ അത് തേച്ച് കൊടുത്തേക്കുന്നത്. അപ്പോഴേ നമുക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു 20 to 30 ഒരു അരമണിക്കൂർ മിനിമം വെച്ചതിന് ശേഷം ആണ് വാഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇത് പപ്പാൻ്റെ കയ്യിൽ നല്ല ടാൻ ഉണ്ട്. ഇതൊക്കെ നല്ലതുപോലെ വെയിലത്ത് നടക്കുന്ന ആളായതുകൊണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതും നല്ലതുപോലെ മസാജ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു ഒരു അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതും ഒരു അരമണിക്കൂർ നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു. അതിനുശേഷം നമ്മൾ പാൽ വെച്ചിട്ടാണ് ഒന്ന് നനച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫേസിലൊക്കെ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം അപ്പോൾ കുറച്ച് പാലിലിങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് അത് സ്ക്രബ് ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. നല്ലതുപോലെ ഇതും ഒരു 5 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടാണ് അത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇതിന് റിസൾട്ട് ഉള്ളൊരു പാക്കാണ് കേട്ടോ. നല്ലതുപോലെ നമുക്ക് അറിയാൻ പറ്റും ക്യാമറയിൽ. ഇപ്പോൾ നിങ്ങൾ ഫോണിൽ കൂടെ കാണുമ്പോൾ എനിക്ക് എത്രമാത്രം അറിയാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു എഫക്റ്റിൽ ഇതിനകത്ത് അറിയാൻ പറ്റില്ല. പക്ഷേ നല്ല ഒരു ഡിഫറൻറ്റ് ഉണ്ട്, നമുക്ക് റിസൾട്ട് ഉള്ളൊരു പാക്കാണ്. അപ്പോൾ കയ്യിലും അതുപോലെ നമ്മൾ എല്ലാം ഒന്ന് കഴുകി കളഞ്ഞു പാൽ വെച്ച് മസാജ് ചെയ്തിട്ട് തന്നെയാണ് ഒന്ന് കഴുകി കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലും നമുക്ക് വലിയ കാര്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേനും റിസൾട്ട് ഉണ്ട്, നല്ലൊരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ഒന്ന് സോഫ്റ്റായിട്ടൊരു ഒരു ഒരു സിൽക്കി പോലെ ഇങ്ങനെ ഒരു നല്ല സോഫ്റ്റായിട്ട് വന്നതായിട്ടും എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നല്ലൊരു പാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു പാക്കാണ്. ആകെ 1-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോഴത്തേനും നല്ല റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും